ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ചിൻ്റെ ലൂതർഗിരി സർക്കിൾ ലൂതറൻ സംയുക്ത കൺവെൻഷനും പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള യോഗാധ്യക്ഷൻ ഏറ്റവും ബഹുമാനായ റവർ ശർമ്മർ എസ് എസ്, സ്വാഗത പ്രാസംഗ്യ റവർ ജി ജസ്റ്റിൻ രാജ്, മുഖ്യ സന്ദേശം നൽകുന്ന ബഹുമാനായ സിനഡിൻ്റെ തിരുവനന്തപുരം സിനഡിൻ്റെ പ്രസിഡന്റ് റവണ്ട് മോഹൻ മനുവൽ അവറുകൾ, വേദിയിലുള്ള വൈ കെ മോഹൻദാസ് റവണ്ട് വൈ കെ മോഹൻദാസ്, മറ്റ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള സിനഡിൻ്റെയും സർക്കിളിൻ്റെയും ഭാരവാഹികളെ, വേദിയിലുള്ള വൈദിക ശ്രേഷ്ഠരെ, സദസ്സിലുള്ള വൈദിക ശ്രേഷ്ഠരെ, നമ്മളിവിടെ ആദരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ ജയരാജ്, ഡോക്ടർ നിമ്മി, മറ്റ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാനരായ സഭാവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ ഒരു ക്ഷമാപണം നടത്തുകയാണ്. എന്നെ 6:30 ഈ ചടങ്ങിലേക്ക് മോഹനാച്ച ക്ഷണിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം വൈകുന്നേരം 5 പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതായി വന്നു. അതിൽ ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ പങ്കെടുക്കുന്ന ചടങ്ങാണ്. അദ്ദേഹം 6 എത്തിച്ചേരാമെന്ന് പറഞ്ഞ ചടങ്ങിന് 7:45 എത്തിച്ചേർന്നത്. അദ്ദേഹം വർക്കലയിലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ട് താമസിച്ചു പോയി. അപ്പോൾ സ്വാഭാവികമായും മന്ത്രി എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തെ റിസീവ് ചെയ്യാൻ MLA നിൽക്കുക എന്നുള്ളത് ഒരു പ്രോട്ടോക്കോൾപരമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ചുമതലയാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാനും അല്പം വൈകിപ്പോയത്. സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഈ കൺവെൻഷൻ, സംയുക്ത കൺവെൻഷനിൻ്റെയും ഈ പൊതുസമ്മേളനത്തിൽ വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. എൻ്റെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും വളരെയേറെ സഹായങ്ങൾ ചെയ്തവരും സ്വാധീനം ചെലുത്തിയവരും വ്യക്തിപരമായി ഒരുപാട് ബന്ധങ്ങളുള്ളവരുമായിട്ടുള്ള ഒരുപാട് സഭാ ശുശ്രൂഷകരും പുരോഹിതന്മാരും എല്ലാം ഉള്ളതാണ് ലൂതറൻ സഭ. ഞങ്ങളുടെ നാട്ടിലും അവരുമായി ഏറ്റവും കൂടുതൽ അടുത്ത സൗഹൃദവും ബന്ധവും സ്ഥാപിച്ച് പോകാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, ജനപ്രതിനിധിയാണ് ഞാൻ. നിങ്ങളുടെ സിനഡ് പ്രസിഡന്റിനെ കാണുമ്പോഴെല്ലാം എനിക്ക് പലവിധമായിട്ടുള്ള, ഞങ്ങളുടെ നാട്ടിലെ പലവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാനും അദ്ദേഹവും സഹകരിച്ച് പ്രവർത്തിച്ചതും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുക. നിശ്ചയമായും പൊതുപ്രവർത്തകരായിട്ടുള്ള, രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്ക് വളരെയേറെ സഹായകരമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പുരോഹിതന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം, അവരുടെ മോചനമാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ ഒന്നായി നമ്മൾ കാണുന്നത്. ക്രൈസ്തവ സഭയുടെ ദർശനം അത് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സേവനമില്ല എങ്കിൽ ക്രൈസ്തവ ദർശനത്തിന് നിലനിൽപ്പില്ല. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മനുഷ്യനെ പഠിപ്പിച്ചത്, പരിശീലിപ്പിച്ചത് അതാണ്. ഒന്നാമത്തെ അത്ഭുതം തൊട്ട് ക്രൂശീകരണത്തിന് മുൻപുള്ള അത്ഭുതം വരെ പരിശോധിച്ചാൽ എല്ലാത്തിലും ഒരു സേവനത്തിൻ്റേതായിട്ടുള്ള ടച്ച് കാണാൻ വേണ്ടി കഴിയുമെന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ളവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സേവനമില്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് മിഷണറിമാർ കേരളത്തിലേക്ക് വന്ന ഘട്ടത്തിൽ അവർ പള്ളിയോട് ചേർന്നൊരു പള്ളിക്കൂടം സ്ഥാപിച്ചത്. ഇന്ന് കാണുന്ന കലാലയങ്ങൾ പലതും, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും അന്ന് അവർ സ്ഥാപിച്ച കുടിപ്പള്ളിക്കൂടങ്ങളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഞാനും മറന്നുപോകും. മിഷണറിമാർ കേരളത്തിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ പാപാന്തകാരത്തിൽ ആണ്ടുകിടന്ന ഒരു മനുഷ്യവിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ചിരുന്ന മനുഷ്യർ, മൃഗങ്ങൾക്കുള്ള പരിഗണന പോലും മനുഷ്യരില്ലാതിരുന്ന ഒരു സാമൂഹിക കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ മിഷണറിമാർ
അവരുടെ സ്വത്തുവകകളെല്ലാം, നാട്ടിലുള്ള സ്വത്തുവകകളെല്ലാം വിറ്റുപറക്കി ഇവിടെ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിനെ അറിയാത്ത മനുഷ്യരിലേക്ക് ആ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി. അശരണരും പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള മനുഷ്യനെ, അവൻ്റെ വിദ്യാഭ്യാസം, ഭക്ഷണം, സാമൂഹ്യം, വസ്ത്രം, കിടപ്പാട്, ഈ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തവരെ സഹായിക്കുന്നതിന് വേണ്ടി അന്നത്തെ മിഷണറി സമൂഹം തയ്യാറായതാണ്. ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാന ഭാഗ്യത വിത്ത് ഭാഗ്യത എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സേവനത്തിലൂടെയുള്ള സഭയുടെ വളർച്ച ഇന്നും അനുസ്യൂതം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഭ നടത്തുന്നു, ആതുരാലയങ്ങൾ സഭ നടത്തുന്നു, വൃദ്ധസദനങ്ങൾ സഭ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ലാഭേച്ഛയോടുകൂടിയുള്ള സഭ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നു. പ്രോട്ടസ്റ്റന്റ് സഭാ വിഭാഗത്തിൽ ലൂതറൻ സഭയ്ക്ക് നിസ്തുലമായിട്ടുള്ള സംഭാവനയാണ് ലോകത്താകമാനവും രാജ്യത്തും സംസ്ഥാനത്തും നൽകാൻ വേണ്ടിയിട്ടുള്ള സംഭാവന എന്നുള്ള കാര്യം ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാനത് പ്രത്യേകം നിങ്ങളോട് പ്രസ്താവിക്കേണ്ട കാര്യമില്ല. ആ നിലയിൽ ക്രൈസ്തവ സഭകൾക്ക് അതിശക്തമായിട്ടുള്ള വേരോട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിന് ലൂതറൻ സഭ അവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ സഭയെ നോക്കിക്കാണുന്നത്. സഭയുടെ പ്രവർത്തനം ഒരു കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, ജാതിയുടെ മതത്തിൻ്റെ മേൽ ഉച്ചനീചത്വത്തിൻ്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയമായവർ, അവരെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ സഭ നടത്തിയ പ്രവർത്തനങ്ങൾ പിൽക്കാലത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വേരോട്ടത്തിന് സഹായകരമായി എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ദർശനം സഭയുടെ ആത്മീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സഭ സഭയ്ക്ക് വേണ്ടിയാണോ സഭ സമൂഹത്തിന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ സഭ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല സഭ സമൂഹത്തിന് വേണ്ടി കൂടിയാണ് എന്നുള്ള കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എല്ലാ കാലഘട്ടത്തിലും കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് സാമൂഹ്യ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സഭ ഏക്കാലവും തയ്യാറായത്. അതാണ് നമ്മുടെ സിനഡ് പ്രസിഡൻ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ പരാമർശിച്ചു പോയതിൻ്റെ കാര്യം. എനിക്കിവിടെ ഇരിക്കുന്നതിൽ ഉള്ള പുരോഹിതന്മാർ പലരുമായി ബന്ധമുണ്ടെങ്കിലും ഏറ്റവും ഡീപ്പായിട്ടുള്ള, ഏറ്റവും ആഴത്തിലുള്ള ബന്ധം അദ്ദേഹവുമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം ഇവിടെ പറയാൻ വേണ്ടി പ്രസ്താവിക്കുന്നത് തന്നെ ശരിയല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത്രയേറെ അടുത്തിടപഴകി പ്രവർത്തിക്കാനുള്ള അവസരം അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. രാത്രിയോളം, വളരെ അർദ്ധരാത്രിയോളം നാട്ടിലെ പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രണ്ട് പതിറ്റാണ്ടിന് മുമ്പായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ നന്ദിയോടുകൂടി അവസരത്തിൽ സ്മരിക്കുക. രാത്രി 2 മണിവരെ 2.5 മണിവരെ നീണ്ടു നിന്ന ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്രയേറെ ഒരു അടുത്ത ബന്ധം ഞങ്ങൾ തമ്മിൽ അന്ന് സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഈ യേശുക്രിസ്തുവിൻ്റെ പിറവിയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള കരോളിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി നടത്തുന്ന, അതിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഒരു സമൂഹം ഏറ്റെടുക്കുന്ന കരോൾ ഗ്രൂപ്പായിരുന്നു അന്നത്തെ നമ്മുടെ കട്ടക്കോട് പൂച്ചെടിയുടയിൽ പ്രവർത്തിക്കുന്ന ലൂതറൻ ചർച്ചിൻ്റെ കരോൾ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം. ഞങ്ങളെല്ലാവരും ഇന്നും അഭിമാനത്തോടു കൂടിയാണത് കാണുന്നത്. അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാർ, ശ്രീ കട്ടക്കോട് മൈക്കിളിനെ പോലെയുള്ള അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാർ ഓരോ വീട്ടിൻ്റെയും മുറ്റത്ത് വന്ന് ഉമ്മറത്തിരുന്ന് തറയിലിരുന്ന് ഉപകരണങ്ങൾ വായിച്ച് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് വിളിച്ചറിയിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കട്ടക്കോട് ലൂതറൻ ചർച്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഞാൻ ഇന്നും വളരെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞു, മതവിശ്വാസങ്ങൾക്ക് അതീതമായി അക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് അവർക്ക് സ്വീകരണമുണ്ട്. അവിടെ ഒരു പാട്ട് പാടിയാൽ പോരെ, ഒന്നിൽ കൂടുതൽ പാട്ട് അവരെ കരോളുകാരെ കൊണ്ട് പാടിക്കുമായിരുന്നു ആളുകൾ. അത്രയേറെ ഒരു സ്വാധീനമാണ് ആ സഭയ്ക്കും ആ സഭാ കമ്മിറ്റിക്കും ആ നാട്ടിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെയെല്ലാം അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഓരോരുത്തരും അവരുടെ അനുഭവമാണല്ലോ അവർക്ക് പ്രതിപാദിക്കാൻ വേണ്ടിയുള്ളത്. അപ്പം അത്തരത്തിലാണ് സഭ ഓരോ പ്രദേശത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങൾ പലപ്പോഴും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നേരിട്ടറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഞങ്ങൾ സഭാ നേതൃത്വവുമായി പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളൊരു വിഷയമാണ്. പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പഴക്കമുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊപ്പം പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഈ നമ്മുടെ ഈ കൺവെൻഷൻ നടക്കുന്ന ഈ സ്കൂൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്കൂൾ അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിൽ കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. അവർക്ക് സാമ്പത്തിക ക്ലേശം കൊണ്ട്
അത് മറ്റ് മാനേജ്മെന്റുകളെ പോലെയോ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലെയോ ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ സ്ഥാപനങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവന്, സാധാരണക്കാരന്, ദളിതന്, പാർശ്വവൽക്കരിക്കപ്പെട്ടവന് പൊതുവിദ്യാഭ്യാസം നൽകിയിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഞാനും മറക്കും. ഇന്ന് ഈ പരിമിതികളെല്ലാം ഉണ്ട് എന്ന് അത് വിസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. നമ്മൾ ഇന്ന് കാണുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തിയല്ല കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്. ഇന്നലെ എന്തായിരുന്നു നമ്മുടെ നാട്, ആ ഇന്നലെ എന്തായിരുന്നു എന്നുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പൂർവികന്മാർ അവരുടെ കഷ്ടവും വേദനയും കണ്ണീരിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന നമ്മുടെ സഭയായിരുന്നാലും സമൂഹമായിരുന്നാലും കെട്ടിപ്പടുത്തിരിക്കുന്നത്. അത് വിലയിരുത്തി മാത്രമേ, ഇന്നലകളാണല്ലോ ഇന്നത്തെ ചരിത്രം, അപ്പോൾ ഇന്നലകളുടെ വസ്തുതകളെ ചരിത്രപരമായി വിലയിരുത്തി മാത്രമേ നാളെയിലേക്ക് നമുക്ക് കാൽവയ്ക്കാൻ വേണ്ടി കഴിയൂ. അതിന് സഭയ്ക്ക് കരുത്തുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ഭൗതികവുമായിട്ടുള്ള മനുഷ്യൻ്റെ വളർച്ചയാണ് സഭ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ആത്മീയം തന്നെ, അത് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ഈ കൺവെൻഷൻ ഇവിടെ ഈ സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ആത്മീയമായിട്ടുള്ള നിങ്ങളുടെ വളർച്ച, മനസ്സിൻ്റെ നവീകരണം, ഹൃദയശക്തി, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സഭാ വിശ്വാസികളെ ദൈനംദിന അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഈ കൺവെൻഷനിലൂടെ പുരോഹിതന്മാർ നിർവഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. സഭ നിർവഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള വളർച്ചയും അതിലൂടെ ഭൗതികമായിട്ടുള്ള വളർച്ചയും ഈ സഭയിലെ വിശ്വാസി സമൂഹത്തിനുണ്ടാകട്ടെ. അങ്ങനെ പൊതുസമൂഹം വളർന്നതിനനുസരിച്ച് അതിനോടൊപ്പം വളരാൻ നമുക്കും കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. വൈകിയ വേളയിൽ ധാരാളം വിശിഷ്ട വ്യക്തികളും പുരോഹിത ശ്രേഷ്ഠന്മാരും സംസാരിക്കാനുള്ള വേദിയിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കടപ്പാട് ഈ സഭയുമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ നിങ്ങളുടെ സിനഡ് പ്രസിഡന്റിനോടും സിനഡ് ഭാരവാഹികളോടും സർക്കിൾ ഭാരവാഹികളോടും മറ്റിവിടെ വന്നിട്ടുള്ള പുരോഹിതന്മാരോടും എല്ലാം ഈ അവസരത്തിൽ രേഖപ്പെടുത്തി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ലൂതർ സംയുക്ത കൺവെൻഷനും അതിനോടനുബന്ധിച്ചുള്ള ഈ പൊതുസമ്മേളനം വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. സർ, ഞങ്ങളുടെ ഏറ്റവും പ്രചോദനകരമായ പ്രൗഢഗംഭീരമായ ഈ മീറ്റിംഗില് പങ്കെടുക്കാൻ സാധിച്ചാല് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ലൂതറൻ മേഖലയില് നമുക്കറിയാം എന്തുമാത്രം ശ്രേഷ്ഠമായ രീതിയിലാണ് നമ്മുടെ സഭ ലൂതറൻ സഭകൾ പ്രവർത്തിക്കുന്നത് എന്നും നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഞാൻ ഈ സമയത്ത് ഒരു വചനം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, നാം നമ്മുടെ ദൗത്യം എന്താണ്, ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്താണ്, നാം എന്താണ് ചെയ്യേണ്ടത്. അവിടെ ഇങ്ങനെ പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ എന്റെ പിതാവിനെ ബോധപ്പെടുത്തുന്നതിന് അവരുടെ മുമ്പിൽ പ്രകാശമായിട്ടും മാറുക. പ്രിയപ്പെട്ട, ഇതാണ് നമ്മുടെ ദൗത്യം. മനുഷ്യർ നമ്മുടെ സൽപ്രവർത്തികളെ കണ്ട്, നാം ചെയ്യുന്ന നൽപ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ എന്റെ പിതാവിനെ ബോധപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പകരുവിൻ. പ്രിയപ്പെട്ട, നമ്മുടെ ഓരോ പ്രവർത്തികളും നമ്മുടെ വാക്കും നമ്മുടെ ചലനവും നമ്മുടെ ഓരോ കർമ്മങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറണം. സൽപ്രവർത്തികളിലൂടെ ആറിയ ക്രിസ്ത്യൻ, നീ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവണം. വാക്ക് വേറെ പ്രവൃത്തി വേറെ എന്ന ഒരു വേദനമില്ലാതെ വാക്കും പ്രവൃത്തിയും ഒന്നായിക്കൊണ്ട് ഒരുപോലെ ക്രിസ്തുയേശുവിനെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കണം. അതിലൂടെ നമ്മുടെ ലൂതറൻ സഭയെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ലൂതറൻ സഭ അംഗങ്ങളെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അവസരമായിട്ട് നാം ഈ അവസരം ഉപയോഗിക്കണം. VBS നാം ചിന്തിച്ചതുപോലെ VBS ആപ്തവാക്യം പറയും പോലെ ഉണരുക, ഉയരുക, ലൈറ്റ് ഹൗസ് പ്രകാശമാകുക. അതേപോലെ പ്രിയപ്പെട്ടവരെ, ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നാം ഒരുമിച്ച് ഉണർന്ന് പ്രവർത്തിക്കുക, ഉണർന്ന് പ്രവർത്തിക്കുക, നാം ഉയരുക, നമ്മുടെ ലൂതറൻ സഭയ്ക്ക് മറ്റുള്ളവർക്ക് പ്രകാശമാകുന്ന ഒരു ഗോപുരമായിട്ട് മാറാൻ ഓരോ ലൂതറൻ വിശ്വാസികളെയും ആഹ്വാനിച്ചതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. നന്ദി സർ. ഇവിടെ അധ്യക്ഷ വേദിയിലായിരിക്കുന്നു, അധ്യക്ഷനുമായിരിക്കുന്ന ചെയർമാൻ അച്ഛൻ, IELC വൈസ് പ്രസിഡന്റ് മോഹൻദാസ് അച്ഛൻ, സിനഡ് പ്രസിഡന്റ് മോഹനാച്ഛൻ, പ്രിയപ്പെട്ട സഹാവ് MLA സ്റ്റീവൻ സാർ, അവരുകൾ
സിനഡ് സെക്രട്ടറി പ്രമോദ് സർ, സ്കൂൾ മാനേജർ ലാലാദാസ് സർ, എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ഷെൽട്ടർ, വനിതാ പാസ്റ്റേഴ്സ്, വൈദിക ശ്രീ, മറ്റ് മാന്യ വ്യക്തികളെ, ഇന്നിവിടെ നടക്കുന്നതായ ലൂതർഗിരി സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സംയുക്ത കൺവെൻഷനും പൊതുസമ്മേളനവും നടത്തുവാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ 22 സഭകൾ കൂടി എല്ലാവരെയും ഏകോപിച്ചുകൊണ്ട് ഇവിടെ വളരെയധികം ഒരു വേദിയിൽ പങ്കെടുപ്പിക്കുവാൻ ശ്രമിച്ച എല്ലാ സംഘടനകർക്കും നമ്മുടെ സിനഡിന്റെ ആശംസകൾ നേരുകയാണ്. ആയതുപോലെ ഈ സർക്കിളിന്റെ പൊതുപ്രവർത്തനങ്ങളിൽ കൂടുതലായി മെച്ചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ഈ സർക്കിളിന്റെ പ്രസിഡന്റായിരിക്കുന്ന വില്യച്ചൻ, വൈസ് പ്രസിഡന്റായിരിക്കുന്ന ശർമ്മറച്ചൻ, സെക്രട്ടറിയായിരിക്കുന്ന ബൈജു തോമസ് എന്നിവരെയും സിനഡിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ആയതുപോലെ ഇവിടെ ഗ്രൗണ്ട് വളരെയധികം നല്ല രീതിയിൽ ഒരുക്കിത്തന്നതായ നമ്മുടെ സിനഡ് പ്രസിഡന്റായിരിക്കുന്ന മോഹനാജിന് സിനഡിന്റെ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. ആയതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും ദിവ്യ തേജസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആശംസ പ്രസംഗത്തിൽ നിന്ന് നിർത്തുന്നു. നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സർ. ലുത്രൻ കോർപ്പറേറ്റ് സ്കൂൾ മാനേജർ ഡോക്ടർ കെ പി ലാലാദ സർ. ബഹുമാനവും ആദരവുമുള്ള യോഗാധ്യക്ഷൻ ശർമ്മ എസ് എസ്, ഇന്നത്തെ മുഖ്യ അതിഥിയും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുമായ ശ്രീ ജി സ്റ്റീഫൻ അവർകൾ, സിനഡ് പ്രസിഡന്റ് റിവറൻഡ് മോഹൻ അച്ഛൻ, റിവറൻഡ് വൈ കെ മോഹൻദാസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സിനഡ് സെക്രട്ടറി, സിനഡ് ട്രഷറർ, സ്നേഹവും ബഹുമാനവുമുള്ള പുരോഹിത ശേഷ്ഠെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, വിശ്വാസ വളർച്ചയ്ക്ക് വളരെ കാതലായ ഒരു പ്രക്രിയയാണ് വചനം പഠിക്കുക, വചനം പ്രഘോഷിക്കുക എന്നുള്ളത്. ലൂതർഗിരി സർക്കിളിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വളരെ ബൃഹത്തായ സംവിധാനങ്ങളോടുകൂടെ സഭാജനങ്ങളെ കൂട്ടി ഇത്തരത്തിൽ വചനം നൽകുവാൻ കാട്ടുന്ന ഈ താല്പര്യത്തിന് പ്രത്യേകമായി അനുമോദിക്കുകയാണ്. നമ്മുടെ കർത്തവ്യം എപ്പോഴും ഓർപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസിയായി നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബഹുവിധമായ പരീക്ഷണങ്ങളിൽ നാം സ്ഥിരതയോടെ നിൽക്കുവാൻ സഭ നടത്തുന്ന ഇത്തരം പ്രക്രിയകളെ വളരെ ആദരവോടും സന്തോഷത്തോടും കാണുന്നു. ഇവിടെ ക്ഷണിച്ച് ഒരു ആദരവ് നൽകിയ സർക്കിളിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദിയും നമസ്കാരം. തുടർന്ന് ഇന്ന് വേദിയിൽ നമ്മുടെ നമുക്കെല്ലാവർക്കും അഭിമാനമായി ഇരിക്കുന്ന മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ നമ്മുടെ വിവിധ സഭകളിലെ അംഗങ്ങൾ, അവർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ തുടർന്ന് വരുന്ന തലമുറകൾക്ക് പ്രചോദനമാകേണ്ടതിന് ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കും. ആദ്യമായി ഡോക്ടർ ജയരാജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you.
വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെയായിരിക്കുന്ന മറ്റ് സഭാവിശ്വാസികൾ, സഭാപുരോഹിതന്മാർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സത്യത്തിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും നേരം ഒരുപാട് വിശിഷ്ട വ്യക്തികളുടെ ആശംസകളും വാക്കുകളും നിങ്ങൾ കേട്ടതാണ്. അപ്പം കൂടുതലേ ഒന്നും പറയുന്നില്ല. ആദ്യമായി ഈ ഒരു മാതൃദിനത്തിൽ എൻ്റെ അമ്മയുടെ മാതൃസഭയിൽ നിന്ന് ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതിന് സഹായിച്ച ദൈവത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതുമാത്രമല്ല, എൻ്റെ ഈ പഠന കാലയളവിൽ എന്നെ ഇത്രയും അധികം വളരെ അധികം എന്നെ പഠിപ്പിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ഒന്നും സാരമാകാതെ എൻ്റെ ഈ വിദ്യാഭ്യാസ കാലയളവിൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എൻ്റെ സഭയ്ക്ക്, പ്രത്യേകിച്ച് എൻ്റെ സഭയ്ക്കും, ആ സമയത്ത് എൻ്റെ സഭയിലുണ്ടായിരുന്ന പുരോഹിതന്മാരുടെ പേര് എനിക്ക് പറയാതെ തന്നെ പറ്റില്ല. ഡി ജെ സ്റ്റാൻലി അച്ഛനാണ് ബേസ്മെൻറ്റ്, അതിനുശേഷം വന്ന രാജു അച്ഛൻ, അതിനുശേഷം വന്ന റവൻഡ് റോബിൻസൺ അച്ഛൻ, നമ്മുടെ റവൻഡ് സി എച്ച് അച്ഛൻ, ഇപ്പോഴായിരിക്കുന്ന സുജിത്ത് അച്ഛൻ, എല്ലാവർക്കും എൻ്റെ പേരിലുള്ള അകമെഴിഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് കുട്ടികളോട് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളോട് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്, ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, അത് നിന്റെ സകല സമ്പാദ്യത്താൽ വിവേകം നേടുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും, അതിനെ ആലിംഗനം ചെയ്ത് അത് നിനക്ക് മാനം വരുത്തും. ഈ വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഒരിക്കലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രശസ്തരായ ഇപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ പല സയൻറ്റിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവരാരും ഒരു സുപ്രഭാതത്തിൽ രക്ഷപ്പെട്ടവരോ ഉയർന്നു വന്നവരോ അല്ല. എല്ലാവരും കഠിനമായ പ്രയത്നം ചെയ്ത് തന്നെയാണ് അവരവരുടെ മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ മാതാപിതാക്കൾക്ക് സന്തോഷവും അവർക്ക് നല്ലത് നമ്മളിൽ നിന്നും കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.